ഹയർ സെക്കൻഡറിയെ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ലയിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഒരു വിഭാഗം അധ്യാപകർ ഇന്നത്തെ മൂല്യനിർണ്ണയ ക്യാമ്പ് ബഹിഷ്കരിച്ചു. ക്യാമ്പ് ബഹിഷ്കരിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഹയർ സെക്കൻഡറി ഡയറക്ടർ അറിയിച്ചു. ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനാ ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് പ്ലസ് ടുവിന്റെ മൂല്യനിർണ്ണയ ക്യാമ്പ് ബഹിഷ്കരിച്ചത്. ഹയർ സെക്കൻഡറി വകുപ്പിനെ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ലയിപ്പിച്ചാൽ ഗുണനിലവാരം ഇല്ലാതാകുമെന്നാണ് ഫെഡറേഷന്റെ ആരോപണം. ക്ലർക്ക് പ്യൂൺ നിയമനം, ജൂനിയർ അധ്യാപകരുടെ സ്ഥാനക്കയറ്റം, പ്രിൻസിപ്പൽമാരുടെ അമിത ജോലിഭാരം എന്നിവയിൽ പരിഹാരം കാണാതെയാണ് സർക്കാരിന്റെ നീക്കം. ഇത് വ്യക്തമായ ധാരണ, വ്യക്തമായ അജണ്ടയോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അത് പൊതുസമൂഹവുമായിട്ടോ അധ്യാപക സംഘടനകളുമായിട്ടോ ഒരു മേഖലയിലും ചർച്ച നടത്താതെ ചില വ്യക്തമായ താല്പര്യത്തോടെ ലക്ഷ്യത്തോടെ അവർ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ക്യാമ്പ് ബഹിഷ്കരിച്ച അധ്യാപകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. അധ്യാപകർക്കെതിരെ നടപടിയെടുത്താൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഫെഡറേഷന്റെ മുന്നറിയിപ്പ്. ലയന നീക്കം ഉപേക്ഷിക്കുന്നതുവരെ സമരം തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. അധ്യാപകരുടെ ബഹിഷ്കരണം മൂല്യനിർണ്ണയ ക്യാമ്പിന്റെ പ്രവർത്തനത്തെ ബാധിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം, തിരുവനന്തപുരം.